ഇത്തിരി നേരം വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ നേരാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. നല്ല മഴയുണ്ടാ പുറത്ത്, നല്ല ഇങ്ങനെ കോരി ചരിയുന്ന മഴ എന്നറിയില്ലേ, അങ്ങനെ മഴ പെയ്തോണ്ടിരിക്കട്ടാ. 4 മണിക്ക് എഴുതിട്ടാ, പിന്നെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി കുറെ വിഷയത്തൊക്കെ വേണമല്ലോ, അതൊക്കെ തിരിച്ചയച്ച് പിന്നെ ഇൻസ്റ്റയില് കുറച്ച് റീലൊക്കെ കണ്ട് കൂടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്താ 5 മണിയാവാറായിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം തിരക്കും കാര്യങ്ങളൊന്നുമില്ല, സാധാരണത്തിൽ ചെയ്താൽ മതി. പിള്ളേരൊക്കെ ഉറങ്ങണം കേട്ടാ, ഞാൻ വിളിച്ചില്ല. എന്ന് സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ കുറേ പണിയെടുത്തിട്ടുണ്ട് കണ്ടാലും, കുറേ പൂതുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പൊ എന്തായാലും നമുക്ക് തിരുവോണ ദിനത്തിലെ എന്തൊക്കെയാ അവിടുത്തെ കലാപരിപാടികൾ എന്ന് കാണണ്ടേ, നമുക്ക് ആദ്യം വിളക്ക് വെക്കാട്ടാ. വിളക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ വിളക്ക് വെക്കലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തലേദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ ഒരുവിധമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാതും അല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്നലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് നോക്കിയിട്ട് കുറച്ചൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും മീൻകറിയും അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തോ ഒരു കറിയും കൂടി രസം ഇതും കൂടിയാണ് കേട്ടോ തലേദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചത്. ഞാനീ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഈ പെൺപിള്ള എന്ന് ഇങ്ങനെ നടന്നിട്ട് പണികളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടാന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ആസ്വദിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഭയങ്കര സ്ലോവിലാണ് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ, പക്ഷെ എനിക്ക് നേരത്തിനും കാലത്തിനും ഇതൊക്കെ തീർക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രഞ്ജിത്ത് സെസ്റ്റോറിയസും ചോദിച്ച പോലെ എന്താ പറയുക, ഇൻസ്റ്റയിലുള്ള ആ ഒരു ആക്റ്റീവ്നെസ്സും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ കാണാനില്ലല്ലോ എന്ന്. അത് എൻ്റെ മനസ്സിലിപ്പോഴും കിടക്കുന്നൊരു വാക്കാണ് കേട്ടോ അത്. ഞാൻ ഇങ്ങനെയാണ് ഇപ്പം എന്താ പറയുക, പക്ഷെ എൻ്റെ നേരത്തിന് എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കടലയും പയറും ഒക്കെ തലേദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ്, മത്തങ്ങയും പയറും എരിശ്ശേരി അതുപോലെ തന്നെ തോരനും കൂടെ വെക്കണം, അതും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഈ ഓണം വിഷു എന്നൊക്കെ പറയുന്നത് എന്തോ എനിക്കൊരു ബാധ കയറിയ ഒരു ഫീലാണ് കേട്ടോ. എനിക്കെന്തോ അന്നത്തെ ഈ ഒരു ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ 2 ദിവസങ്ങളിൽ മാത്രം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും എനിക്ക് ഈ ഒരു സന്തോഷം ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഇല നിറയെ കുറേ കറികളൊക്കെ ഉണ്ടായിട്ട് അത് കാണാൻ എന്തോ എനിക്കൊരു ഭയങ്കര എന്തോ ഒരു നമുക്കൊരു പ്രത്യേക ഫീല് തോന്നില്ലേ, അങ്ങനെയാണ് കേട്ടോ. അവിയലിൻ്റെ കഷ്ണവും കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസം തന്നെ നുറുക്കി വെച്ചിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളുണ്ടല്ലോ ഈ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ പണികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് നാളികേരം ചെരുക്കുന്ന ഒരു പണിയാണ്. അത് ശരിക്കും ഞാൻ ആസ്വദിച്ച് ചെയ്തു കേട്ടോ ഇന്ന് നാളികേരം ചെരുക്കുക എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ കുറേ നടന്ന് നമുക്കൊന്ന് ഇരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യത്തെ നാളികേരം ചെരുക്കലിനെ കണ്ടത്. കാരണം ഈ തണ്ടൽ നന്നായിട്ട് കഴിച്ചിറങ്ങും നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പം ആ ഒരു ഇരിപ്പുണ്ടല്ലോ അത് നമുക്ക് സ്വർഗം കിട്ടുന്ന ഫീലായിട്ടാണ് തോന്നാട്ടാ. പിന്നെ കുറേ വട്ടം നമ്മളിതൊക്കെ ഉണ്ടാക്കി ശീലിക്കുന്ന കാരണം നമുക്ക് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഉണ്ടാക്കി പോവാം, ഒരു ഐഡിയയിൽ ഒരു കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി. ഞാനൊരു പേപ്പറിൽ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞത് ഞാൻ വെട്ടുകൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഓർഡർ കറക്റ്റ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ നിന്ന് ആലോചിച്ച് എന്നതാണ് ഉണ്ടാക്കേണ്ടത് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോവും. പിന്നെ എല്ലാത്തിനുപരി ഒരു മനസ്സുണ്ടായിരിക്കണം. മടിയില്ലാത്തൊരു മനസ്സ് എന്ന് പറയില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വർഷത്തിൽ ഒന്നേ ഉള്ളൂ, അത് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പോയത് തന്നെയാണ്. ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ളതാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കഴിക്കാനുള്ളതാണ്, അവർക്ക് വേണ്ടിയുള്ള എല്ലാ സ്നേഹവും കൊടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടും കേട്ടോ.
ഓരോ അടുപ്പ ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഓരോന്നും കേട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് നേരത്തോടെ കഴിക്കണം എന്ന് ഇപ്രാവശ്യം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ സാധാരണ ഈ അഴിഞ്ഞഴിഞ്ഞാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറച്ചും കൂടെ ഐഡിയാസ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേപോലെ ഞാൻ അത്ര വലിയ കോർഡിനേഷനിലും കാര്യങ്ങളിലൊന്നും അല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സദ്യ ഉണ്ടാക്കൽ കഴിയും ഒരു 12:30 ആവും. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടല്ലോ, ഞാൻ 10 മണിയാകുമ്പോൾ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഓണത്തിനും വിഷുവിനൊക്കെ ഫുഡ് കഴിക്കാം, ഒരു 11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും കേട്ടോ. എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കാരണം ഇത്രയധികം കറികളൊന്നും ആരും ഉണ്ടാക്കാൻ പോണില്ല. ഒരു 11 മണിയാകുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കും. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സദ്യയോടുകൂടി തന്നെ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് എന്താ പറയുക, മാമൻ്റെ വീടുകളിലേക്ക് പോകലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ശരിക്കും ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യും കേട്ടോ. കാരണം എല്ലാവരും പോയിട്ടുണ്ടാവും, അപ്പുറത്ത് ചേച്ചിയും പിള്ളേരൊക്കെ പോവും, നമ്മൾ മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ. നമുക്കങ്ങനെ പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും മക്കളും വീട്ടിൽ തന്നെയായിരിക്കും. നമ്മൾ കൂടുതലും ഓണത്തിന് സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. നമുക്കങ്ങനെ പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ ഇവിടെ കുറേ ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പോകാൻ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, വെയിലും കൊണ്ട് അവിടെ പോയിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ എന്താ, കണ്ട് കണ്ട് നമ്മളൊരുവിധം മടുത്ത് കഴിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾക്കൊക്കെ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ നമുക്കത് അടുത്ത് തന്നെ ആയതുകൊണ്ടേ നമുക്ക് അത്ര വലിയ എന്താ പറയുക, ബീച്ച് കാണണം, അതിൽ അത്ര വലിയ സന്തോഷം കണ്ടെത്തണം അങ്ങനെയൊന്നുമില്ല. ഏട്ടനെ കണ്ടെന്ന് വെച്ചാൽ പിന്നെയും അതൊരു രസമാണ്. അല്ലെങ്കിൽ പിള്ളേർ പോയി കളിക്കും, ഞാനോട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഏട്ടനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കയറി ലോങ് ആയിട്ടാണെങ്കിലും പുറത്തേക്ക് പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പയറും ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടി ഇട്ടിട്ടാണ്. നാളീരിട്ടിട്ട് വരുമ്പോഴാണ് ആ കറീനെ തോരൻ എന്ന് പറയുക, അല്ലെങ്കിൽ നാളീരിടാത്ത കറീനെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം. പിന്നെ നമ്മൾ കായത്തൊലി അത് അരിഞ്ഞ വെച്ചത് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതും പയറും കൂടിയിട്ട് വെക്കണം കേട്ടോ. നമുക്കിനി കായും പയറും, അതായത് കായയുടെ തൊലിയും പയറും കൂടിയിട്ട് ഉപ്പേരി വെച്ചാണ് കേട്ടോ. ഇതിൽ നെയ് പരിപ്പ് വയ്ക്കാനുള്ള പരിപ്പ് വെച്ചുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടക്കായ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളത് ഇത്, നമ്മുടെ കായും മത്തങ്ങയും എരിശ്ശേരി, അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരത്തിൽ നമ്മൾ നല്ല ജീരകം, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉള്ളി കേട്ടോ, ഇത്രയാണ് ചേർത്തിട്ട് നമ്മൾ ചതച്ചെടുക്കാൻ പോണത്. വെണ്ടയ്ക്ക പച്ചടി ശരിയായിട്ടുണ്ട്, നമ്മുടെ എരിശ്ശേരി ശരിയായിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് പച്ചടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബീട്രൂട്ട് പച്ചടി അതിനുള്ള അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ചോറും ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കണേ കേട്ടോ. ഒരാൾ സദ്യക്ക് മുന്നേ കറികളൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയുണ്ട്, എരിശ്ശേരിയാണ് കേട്ടോ അത്, സൂപ്പറായിട്ടുണ്ടെന്ന് എരിശ്ശേരി. അമ്മൂട്ടി ഒരു കാര്യം ചെയ്യോ, ഈ മേശപ്പുറക്കം ഒന്ന് ക്ലീൻ ചെയ്ത് കുളിക്ക്, കുളിച്ചിട്ട് സാമ്പ്രൂമി കയറിയിട്ട് ആ കിണ്ടിയും ആ വിളക്കും സാധനങ്ങളൊക്കെ എടുത്തോണ്ടൊക്കെ. നെയ്പ്പരിപ്പ് ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നെയ്പ്പരിപ്പ് ഫാൻസാണ് ഇവിടെ എല്ലാവരും. പോലെ തന്നെയുള്ള സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളക്കറിക്കുള്ളത് സെറ്റാക്കണം കേട്ടോ. മസാലക്കറി ചേച്ചി കൊണ്ടിട്ടുണ്ടേ. കൂട്ടുകറി ഇട്ടുണ്ടാക്കണേ, അതിൽ ശർക്കര പാനി ഒഴിച്ചതുകൊണ്ടാണ് അത് ഇത്തിരി വെള്ളം പോലെ തോന്നുന്നത്. അത് വറ്റുട്ടോ, വറ്റുമ്പോൾ കറക്റ്റാവും. കാരണം എൻ്റെ ശർക്കരയിൽ ഞാൻ വാങ്ങിച്ച ശർക്കരയിൽ നിറയാൻ മണ്ണുണ്ടായിരുന്നു, അതിലേക്ക് വറുത്തിടാനുള്ള നാളീരാണ് കേട്ടോ. അപ്പം നമ്മുടെ അവസാനത്തെ വിഭവമാണ്, ബാക്കി എല്ലാവരും സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സദ്യയുടെ ഉണ്ടാക്കണ പരിപാടി കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഇതും കൂടെ സെറ്റായാൽ നമ്മുടെ അടുക്കള ക്ലോസ് ചെയ്യുന്നത്. 11 മണി കേട്ടോ, 11 മണിയാകുമ്പോഴേക്കും, സോറി 11 മണിയല്ല 10 മണി കേട്ടോ, 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കിച്ചൻ ദാ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഫുൾ ക്ലീൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പായസം കൂടെ വരാനുണ്ട്, ബാക്കി എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആണ്. എൻ്റെ എല്ലാ ഡ്യൂട്ടീസും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. പായു എണ്ണി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പായ എണ്ണിക്കോ, പായു എണ്ണാൻ പോണേ. രണ്ട് പകരം പായസം കൂടെ വന്നാല് 30 തരം സാധനങ്ങളുണ്ട്. അതിൽ ചോറ് കൂട്ടണ്ട, പകരം നാരങ്ങാച്ചാറ് വരും. 30 തരം മറ്റേ നാരങ്ങാച്ചാറ്, 30 തരായി. ചോറ് കൂട്ടാണ്ടാണെങ്കിൽ 30 തരായി.
അപ്പൊ നമ്മുടെ സദ്യ ഉണ്ടാക്കൽ കഴിയുമ്പോഴേക്കും ജിൻസി മാമിയും പാപ്പനും കിച്ചാമണിയും ലക്ഷ്മിക്കുട്ടി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നന്ദമോളെ ഹൗസ് സാരി ഇങ്ങനെയുണ്ട്, നന്ദമോളെ ആദ്യമായിട്ടുണ്ടോ ഹൗസ് സാരി എടുക്കണത്? അപ്പോൾ അവർ വന്ന് കുറച്ച് ടേസ്റ്റ് ഒക്കെ നോക്കി, ഇതാ പൂവാണ് ഓണം വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടാ. ഒരു ഇതാ കഴിഞ്ഞ കൊല്ലം സിന്ധു മാമി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സിന്ധു മാമി വന്നില്ല. അപ്പോഴേക്കും നമ്മുടെ പായസം വന്നിട്ടുണ്ട് കേട്ടാ. എല്ലാ വർഷവും ഇവിടെ പായസം സച്ചിട്ടൻ്റെ വകയാണ് കേട്ടാ ഓണത്തിന്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്, അത് അവൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പം ഞാൻ എന്ന് ഡെഡ് ആവണോ അന്ന് വരെ അവനത് ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് അവൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇലയിട്ടത് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഞാനത് ഇൻസ്റ്റയിൽ റീലിട്ടപ്പോൾ കമൻറ്റ് വന്നപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കണത് കേട്ടോ. അത് സാരമില്ല, എന്തായാലും കഴിക്കലൊക്കെ കഴിഞ്ഞു. നീ രണ്ടു തരം പായസം വെച്ചിട്ടുണ്ട്, ഞാൻ വിഭവങ്ങളൊന്ന് പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. പഴം പിന്നെ നമ്മൾ വാങ്ങിച്ചതാണ്, അത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഉപ്പേരികൾ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മോരു കൂട്ടാനാണ്. ഇഞ്ചംപുളി വന്നിട്ടുണ്ട്. പിന്നെ അച്ചാറുകളാണ് കേട്ടോ. മാങ്ങച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാണ്. നാരങ്ങാച്ചാറ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതിൽ പെടുത്തുന്നില്ല. പിന്നെ ഇത് മീൻകറിയാണ്, ഇത് മസാലക്കറിയാണ്, പിന്നെ ഇത് പയറുപ്പേരി, കയ്പ്പക്ക കൊണ്ടാട്ടം. കയ്പ്പക്ക ഞാൻ അതുപോലെ അരിഞ്ഞു ഉണക്കിയത് തന്നെയാണ് കേട്ടോ. വെള്ളക്കറി, പിന്നെ ഇതെന്താ കാബേജ് തോരൻ, കായ പയർ, അതായത് കായത്തൊലിയും പയറും വെച്ചിട്ടുണ്ടാണല്ലോ. ബീട്രൂട്ട്, ബീട്രൂട്ട് കിച്ചടി പച്ചടി പേരൊക്കെ മറന്നുപോയി. അതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തോ ഇട്ടുണ്ടാന്നല്ലോ, ഇത് വെണ്ടക്കായ പച്ചടിയാണ് കേട്ടോ. ഇതാണ് മസാലക്കറി. അപ്പം നേരത്തെ എന്തോ ഇട്ടത് ഞാൻ മറന്നു, ശരാ. ഇത് കൂട്ടുകറിയാണ് കേട്ടോ. പിന്നെ ഇത് പായുമ്പയുടെ സ്പെഷ്യൽ, മുളകല്ല കേട്ടോ, പായുമ്പ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്ന ലൂബിക്കായ, നമ്മുടെ വീട്ടിലുണ്ടായ ലൂബിക്കായാണ് കേട്ടോ. ഇത് നമ്മുടെ നേരത്തെ എന്താ പറയുക, ക്യാരറ്റും ബീൻസും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു തോരനാണ്. പിന്നെ ചോറ്, ഉണ്ണിയപ്പവും അടുകപ്പുളിയും, പിന്നെ നമ്മുടെ നെയ്പ്പരിപ്പ്, ഇത് മോരാണ് കേട്ടോ. മോരുണ്ട്, അപ്പുറത്ത് രസമായിരിക്കുന്നുണ്ട്, സാമ്പാറാണ് കേട്ടോ ഒഴിക്കുന്നത്. രസം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. രസം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറയുമ്പോൾ എന്തൊരു കോമഡി പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രസം. മോര് ഇതാ അതുപോലെ കയ്യിൽ ഒഴിച്ച് തരുന്നുണ്ട്. പിന്നെന്താ കഴിഞ്ഞോ നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങൾ? എല്ലാതും ഇട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഓലനാണ് കേട്ടോ, അതായത് ലാസ്റ്റ് ഒഴിച്ചതായിരുന്നു ഓലൻ. നമ്മുടെ എന്താ പറയുക, ഇഷുരാ പേരൊക്കെ മറക്കണു. വെണ്ടക്കായ എന്ന് പറയുന്നത് വെള്ളരിക്ക വെച്ചിട്ടുണ്ടാക്കണ ഓലനാണ് കേട്ടോ. അങ്ങനെ 32 ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാതും ഒന്ന് തീർക്കുമെന്ന് ചോദിച്ചാൽ കഴിയില്ല. അമ്മയ്ക്ക് കൂട്ടുകറിയും അതുപോലെ തന്നെ അവിയലും വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇപ്പോഴും ഒരുക്കിയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ പുലിക്കളിയുടെ അന്നാണ്, പക്ഷെ അത് ഞാൻ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം എന്നാ ഡേറ്റ് ഒന്നും അറിയില്ല. അപ്പോൾ അന്നത്തെ ദിവസമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതൊരു സന്തോഷമാണ്, അതൊരു മനസ്സ് നിറഞ്ഞ ഒരു സംതൃപ്തി ഇല്ലേ. ചിലർ പറയും ഇത് ഓവറാണ്, കാട്ടിക്കൂട്ടലാണ്, പക്ഷെ ഞാനിത് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുന്നും ഇത് ചെയ്തിരുന്നു, അതിനുശേഷവും ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. എന്നെ അറിയുന്നവർക്ക് അതറിയാം, അറിയാത്തവർക്ക് പലതും പറയാം. അതിൽ എനിക്കൊരു കുഴപ്പമുള്ള കാര്യമില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദ്യ നിങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല. പല ഞാൻ പറഞ്ഞില്ലേ, പറയുന്നവർക്ക് പലതും പറയാം. എനിക്ക് എന്നറിയാം, അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം, ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് സ്വയം പൊങ്ങിയായിട്ട് തോന്നാം, അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ എൻ്റെ മക്കൾക്ക്, ഞാൻ എൻ്റെ ഭർത്താവിന്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് അതൊരു അത്രയും സന്തോഷത്തോടു കൂടി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. വടിച്ച് നക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പട മൈസം കുട്ടികൾക്ക് തന്നെ പപ്പടം പായസം പഴം കൂടി എടുത്തോ. അതാണ് കോമ്പിനേഷൻ. സൂപ്പറാണ്. പപ്പടം പായസം പഴം, കുറച്ച് പായസം ഒഴിക്കല്ലേ, കുറച്ച് പായസം ഒഴിക്കി, കുറച്ച് പപ്പടം എടുക്ക്, പഴം എടുക്ക്, എന്നിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച് കടുപ്പായിട്ട് അവിടെ തന്നെ കൈ പോലും കഴുകിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരാളുണ്ടെങ്കിലേ, അതായത് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളുണ്ട് എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നുണ്ടാ. എൻ്റെ അമ്മൂട്ടിക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കഴിച്ച് കഴിഞ്ഞാൽ അവളത് അവിടെ വെച്ചിട്ട് പോകും. പക്ഷെ പായുമ്പോൾ അങ്ങനെയല്ല, പായുമ്പോൾ ഇഷ്ടമാവും. അതായത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അത് ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്ന ഒരാൾ എൻ്റെ അച്ഛൻ, പായുമ്പ, അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ, ഇവർ മൂന്നാളും കഴിക്കുന്ന അത്രയ്ക്ക് ആസ്വദിച്ച് കഴിക്കുന്നത് ഒരാൾ ഫുഡ് ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ.
അപ്പൊ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ ഒരു ഉറക്കൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ ദേ സിനിമയ്ക്ക് വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മയുടെ അടുത്ത് പോയി അമ്മയ്ക്കുള്ള കറിയൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് സിനിമയ്ക്ക് പോവാൻ വേണ്ടിയിട്ട്. ഞാൻ ARM ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ഫസ്റ്റ് വീഡിയോ എടുക്കണക്കാട്ട് മുന്നേ ഞാൻ ARM ബുക്ക് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അടുക്കളത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അമ്മേനോടും ലില്ലേച്ചിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മളിതാ സിനിമയ്ക്ക് ഇറങ്ങുകയാണ്. നല്ല കോമഡി ആയിരുന്നു കേട്ടോ, അസല് കോമഡി ആയിരുന്നു. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സ് കണ്ടവർക്ക് അറിയാം എന്താ സംഭവം എന്ന്. പിന്നെ അത് അമ്മയുടെ ഓണക്കൊടി കാണിച്ചു കൊടുക്കുമെന്ന്. ഇതാണ് അമ്മൂട്ടിയുടെ ഓണക്കോടി. ഇന്ന് കാണിച്ചു കൊടുത്തേ നിന്നു കീഴടക്കി. അപ്പൊ ARM കാണാൻ വേണ്ടിട്ട് ബ്രഹ്മകുളത്തേക്കാണ് കേട്ടോ വന്നത്. ഞാൻ ഈ ബ്രഹ്മകുളത്തേക്കാണ് വന്നത് 3D കണ്ടാ മതിട്ട്, എല്ലാവരും 3D ആണ് അതിന്റെ ഒരു പഞ്ചുള്ളൂ. അപ്പൊ ബ്രഹ്മകുളത്തിന്റെ 33-ാമത്തെ ഓണാണ് ഈ കാണണത്. അവിടുന്ന് ചമ്മി തിരിച്ചു പോരേണ്ടി വന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, ഞാൻ കാലത്ത് വലിയ സ്റ്റൈലിൽ ബുക്ക് ചെയ്തത് പിറ്റേ ദിവസത്തേക്കായി പോയി. 15-ാം തീയതിക്കുള്ളത് 16-ാം തീയതിക്ക് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി നേരെ ചിക്കിങ്ങിൽ കയറി ഞങ്ങൾ ഒരു ബർഗർ കഴിച്ചിട്ടുണ്ട് കേട്ടാ. ബർഗർ കഴിച്ചാലെങ്കിലും ഞങ്ങളുടെ സങ്കടം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഭക്ഷണം കഴിച്ചാൽ സങ്കടം മാറുന്ന ആൾക്കാരുണ്ടോ? ഞാനങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം നന്നായിട്ട് കഴിക്കും, അപ്പോൾ എൻ്റെ സങ്കടം മാറും. അതൊരു പ്രത്യേകതൊരു സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അതൊരു സത്യാവസ്ഥയാണ് കേട്ടോ. ചിലർ എന്താ പറയുക, സങ്കടം വരുമ്പോൾ വണ്ടിക്ക് എടുത്തിട്ട് റൈഡിനൊക്കെ പോയില്ലേ, പക്ഷെ ഞാനങ്ങനെയല്ല. ഞാൻ നേരെ എനിക്ക് വീട്ടിലത്തെ ഫുഡല്ല കേട്ടോ, എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം സങ്കടം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ എല്ലാ സങ്കടവും പമ്പ കിടക്കും. അതെന്തോ ഒരു പ്രത്യേകതര അസുഖമാണ്. പിറ്റേ ദിവസം നമ്മളിതാ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് വിത്ത് ജീൻസ് മേമിയാണ് കേട്ടോ. നമ്മൾ അവണങ്ങാട്ടിലേക്ക് പോവാണ്. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു, മാസപൂജ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേമിയും കൂടെ പ്ലാൻ ചെയ്തു നേരെ നമുക്ക് അവണങ്ങാട്ടിലേക്ക് പോവാം. മേമ ആദ്യമായിട്ടാണ് കേട്ടോ അവണങ്ങാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വ്ളോഗ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഇത്. മേമിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഈ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. കാരണം ഒരു പ്രത്യേക ഫീലല്ലേ, കിച്ചമണി പറയണ്ടായിരുന്നു ശോഭ സിറ്റിയിലേക്ക് വന്നൊരു ഫീലുണ്ടെന്ന്. ശരിയാണ് കേട്ടോ, അവരുടെ ഒരു എന്താ പറയുക എൻട്രൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഓണായതുകൊണ്ട് തന്നെ അവിടുന്ന് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഉപ്പേരിയും പ്രസാദമായിട്ട് കൊടുക്കണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയുള്ള ക്യൂവിൽ കയറിയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നമ്മൾ ഒഴിഞ്ഞിടാനുള്ള സംഭവം ഉണ്ടല്ലോ, അത് പോയി ഒഴിഞ്ഞിട്ടിട്ട് വരാൻ പറഞ്ഞു. അവിടുത്തെ ആളൊന്നല്ല, ക്യൂവിൽ നിന്നോടുന്ന ഒരാൾ തന്നെയാണ്. അയാളെ വാക്കും വിശ്വസിച്ച് ഞങ്ങൾ പോയതും ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് ആ സംഭവം കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അധികം നേരം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ കഴിച്ച് കിട്ടി, കഴിച്ച് കിട്ടല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കഴിച്ചിട്ട് പോരാൻ പറ്റിട്ടോ. അങ്ങനെ മേമേനും കിച്ചമണീനെയൊക്കെ കൂട്ടി നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമായിരുന്നു സിനിമ. ഞങ്ങൾ ഉച്ചയപ്പോൾ വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടോ. 3 മണിയപ്പോൾ വീട്ടിലേക്ക് എത്തി, 6 മണിയപ്പോൾ സിനിമയ്ക്ക് പോന്നു. അങ്ങനെ നമ്മൾ ARM 3D മൂവി കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ടോവിനോനെ. ഞാൻ നമിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ എന്താ അഭിനയ ചെക്കൻ്റെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. പിറ്റേ ദിവസം നമ്മൾ ആസിഫിൻ്റെ കിഷ്ക് ഇന്ത്യ കാണ്ടം കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതും അടിപൊളി മൂവി തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടം. അങ്ങനെ എൻ്റെ ഈ 3 ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തിരുവോണം തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ള 3 ദിവസത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഓണം സീരീസ് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇത്ര നാളും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ആയിട്ട് വരാം. എന്നുള്ള വ്ളോഗ് ഇവിടെ ഉണ്ടായിരിക്കില്ല, ഇനി ഇടവിട്ടിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ സാധാരണ ചെയ്തിരുന്ന പോലെ, അതായത് ഓണം തുടങ്ങണക്കാട്ട് മുന്നേ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്തിരുന്നില്ലേ, പിന്നെ വല്ലപ്പോഴും ഇതുപോലൊരു സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ് കേട്ടോ. ഓണം സീരീസ് ആരെങ്കിലും കാണാത്തതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ അത് കാണാൻ മറക്കരുത് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.